ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് പ്രഥമനാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാംന്ന് നോക്കാം. ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ശർക്കരപ്പാനി, ഒന്നര കപ്പ് തേങ്ങാപ്പാൽ, അതിലേക്ക് വറുത്തിടാനായിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ആവശ്യത്തിന് നെയ്യ്, ഏലക്ക, ജീരകം, ചുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച പൊടി, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതിന് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ കടലപ്പരിപ്പ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ചതിന് ശേഷം അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ശർക്കരപ്പാനിയും കടലപ്പരിപ്പും നല്ലോണം മിക്സായി അതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ചു വെച്ച പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പായസം റെഡിയായി. അണ്ടിപ്പരിപ്പും കിസ്മിസും അര ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.